Amen. Hallelujah. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇന്ന് ലോകം സൊദോം ഗൊമോറയെ പോലെ നാശത്തിന്റെ വക്കിലേക്ക് പോകുമ്പോൾ ദൈവത്തിന്റെ വലിയ കൃപയാൽ ഞങ്ങൾ യുവാക്കൾ ഒരു ചേറ്റിൽ കിടന്ന ഒരു അവസ്ഥയിൽ നിന്നും, കഷ്ടതയിലും ദുരിതത്തിലും പാപത്തിന്റെ പടുക്കുഴിയിലും നിന്നൊരവസ്ഥയിൽ നിന്നും ദൈവം ഞങ്ങളെ കരകയറ്റിയെങ്കിൽ അതിന് കാരണം ഞങ്ങളുടെ ആത്മീയ ഗുരുവും ഞങ്ങളുടെ കൂട്ടായ്മയായ ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുമാണ്. ദൈവമേ, ഞങ്ങളിപ്പോൾ ഓർക്കുന്നു, ഞങ്ങൾ അങ്കമാലി കൂട്ടായ്മയ്ക്ക് വേണ്ടി ബ്രദറിന്റെ കീഴിൽ നിന്നുകൊണ്ട് ശക്തമായി പ്രവർത്തിച്ച ഞങ്ങളുടെ പ്രിയ സഹോദരൻ റിനോ ബ്രദർ ഇന്ന് സ്വർഗത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ, മാലാഖമാരോടൊപ്പം കർത്താവിനെ സ്തുതിക്കുമ്പോൾ, ഇന്ന് നമ്മൾ കേട്ട വചനത്തെ നമ്മൾ ഓർക്കുക. ദൈവത്തിന്റെ വലിയ കൃപ ഇന്ന് നിങ്ങളുടെ മേൽ ഇറങ്ങുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ ദൈവം ഇറങ്ങുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നീ പാപത്തിന്റെ വലിയ പടുക്കുഴിയിലാണോ, കഷ്ടതയിലാണോ, ദാരിദ്ര്യത്തിലാണോ, ദുരിതത്തിലാണോ, ഇന്ന് യേശുവിനെ സാധിക്കും നിന്നെ വീണ്ടെടുക്കുവാൻ. ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ യുവാക്കളെല്ലാം കഷ്ടതയിലായിരുന്നുവെങ്കിൽ, ലോകം ഇവനൊന്ന് മരിച്ചിരുന്നെങ്കിൽ എന്റെ നാടിന് സമാധാനം ലഭിച്ചേനെ എന്ന് പറഞ്ഞ് ഞങ്ങളെ പഴിച്ചാരിയ ഒരു കാലഘട്ടം ഞങ്ങളുടെ പിന്നിലുണ്ടെങ്കിൽ, ഇന്ന് ക്രിസ്തുവിനെ പ്രതി ഞങ്ങൾ മഹത്വം പ്രാപിക്കുന്നുണ്ടെങ്കിൽ, ഇന്നെന്റെ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രിയ ദൈവജനമേ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു, നിങ്ങൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ നിങ്ങളെ എതിർത്തവർ, നിങ്ങൾക്കെതിരെ സംസാരിച്ചവർ, നിങ്ങളെ പഴിചാരിയവർ ക്രിസ്തുവിനെ പ്രതി നിങ്ങളെ മഹത്വപ്പെടുത്തും. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് നമുക്ക് നമ്മുടെ ഭവനത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് ആരാധിക്കാം, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്കറിയാം ഇന്ന് കൊറോണ പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് ദേവാലയത്തിലോ ധ്യാന കേന്ദ്രത്തിലോ കർത്താവിനെ ആരാധിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. എന്നാൽ ദാവീദ് നൃത്തം പാടി കർത്താവിനെ ആരാധിച്ചതുപോലെ, ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ, അവിടുത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ആരാധിക്കാം. ഒരു ധ്യാന കേന്ദ്രത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കുന്നുവോ, സകലതും മറന്നുകൊണ്ട് എൻ്റെ ക്രിസ്തുവിനെ ആരാധിക്കുവാൻ നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കാം. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ ദൂതന്മാരുടെ ക്ഷണം ഇന്ന് നിന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വരട്ടെ. ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യം നമ്മുടെ ഭവനത്തിൽ ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകലതും നഷ്ടപ്പെട്ടാലും നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ആമേൻ, ഹല്ലേലൂയ. എല്ലാം നഷ്ടമായാലും ശോധനയിൽ വീണാലും ഇന്നലയിലോ ആയോ കാണുറിയും വിശ്വാസക്കാറ്റിൽ നിന്നും ഇന്നും ശോകമോ, വിശ്വാസക്കാറ്റിൽ നിന്നും ഇന്നും ശോകമോ, എന്നീരേ ഉയരേ പ്രിയരേ എനിക്കായി വാതിൽ തുറക്കൂ. യേശുവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കൂട്ടായ്മയായി കുടുംബമായി ഒരുമിച്ചിരിക്കുന്ന സകലരുടെ ഭവനത്തിലേക്ക് ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം അവൻ കൈവിടാത്തൊരു ദൈവം, അവൻ നിന്നെ കാത്തുപരിപാലിക്കുന്ന ദൈവം, ഇന്ന് നിന്റെ ഭവനത്തിന് ഒരു ദൂതനെ അയക്കുന്ന ദൈവം ഇന്ന് നിന്നോട് ചേർന്നിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദാദന്റെ കരുതൽ ലഭിച്ചിടുവാൻ, ദാദന്റെ
ആമേൻ ഹല്ലേലൂയ ദാവീദ് നൃത്തമാടി ആരാധിച്ചതുപോലെ സ്വയം മറന്ന് നമുക്ക് ആരാധിക്കാം നമ്മുടെ ഭവനത്തിൽ നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി ആരാധിക്കാം ദൈവത്തിന്റെ വലിയ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ കൃപ എന്ന് വ്യാപരിക്കട്ടെ മലമുകളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇറങ്ങി വന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് നമ്മളോടൊപ്പം വന്ന് വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കൂട്ടായ്മയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വന്നു ചേർന്ന് ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവമേ അവിടുന്ന് സ്വർഗം തുറന്നിറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് വ്യാപരിക്കട്ടെ ഹല്ലേലൂയ 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 നാമത്തിന്റെ ശക്തി വ്യാപരിക്കണം കരുതൽ നിനക്ക് ലഭിക്കുവാൻ നിന്റെ കഷ്ടതകളെ മാറ്റുവാൻ നിന്റെ ദുരിതങ്ങളെ മാറ്റുവാൻ ഇന്നെ യേശു വന്ന് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് കൃപ വന്നിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യം വന്ന് നിറയട്ടെ നിന്റെ ഭവനത്തിൽ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടായ്മയിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമം മഹത്വപ്പെടട്ടെ ഹല്ലേലൂയ 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 പ്രേമുള്ളവരെ ക്രിസ്തുവിന് വേണ്ടിയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ യേശു നിന്റെ മേൽ ചേർന്നിരിക്കുവാൻ കർത്താവായ ദൈവം അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം നീ ഒരുങ്ങുക ദൈവത്തെ ആരാധിക്കുമ്പോഴേ ഈ ലോകത്തിന്റെ നന്മകൾക്ക് വേണ്ടിയല്ല കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ ലോകത്തിന്റെ ഒരു ലോകത്തിന്റെ നേട്ടത്തിനല്ല ഞങ്ങൾ ക്രിസ്തുവിനെ ആരാധിക്കുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് അവനിൽ ഞങ്ങൾക്ക് ലഭിക്കുമെന്ന പ്രത്യാശയുള്ള ഒരു നിത്യ ജീവനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി നമുക്ക് ഒരുമിക്കാം ദൈവത്തിന്റെ വലിയ കൃപ എല്ലാവരുടെ മേൽ വ്യാപരിക്കട്ടെ